ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടൻ അനുസരിക്കോ? ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ? അനിയൻ ജ്യേഷ്ഠനെയല്ല അനുസരിപ്പിക്കേണ്ടത്, നേരെ തിരിച്ചാ. കാര്യം പറ. ജീവിതമെന്ന് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്ത ഒരു കന്യകയായി അവശേഷിക്കുകയാണല്ലോ എന്നും, വസന്തവും ഗ്രീഷ്മവും ശരത്കാലവും മാറി മാറി വരുമ്പോഴുണ്ടാകുന്ന ജീവിത ദശാസന്ധികളിൽ സുഖസന്തോഷങ്ങളുടെ കരിങ്കൽ ഭിത്തികളെ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ആഞ്ഞടിക്കുന്ന കൂറ്റൻ തിരമാലകൾ പോലെ ഏട്ടന്റെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ റിലീസ് ചെയ്യുന്ന സിനിമകൾ കണക്കെ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച എന്റെ മനസ്സിന്റെ അഗാധ ഗർത്തങ്ങളിൽ വൈദ്യുത സ്ഫുലിംഗങ്ങൾ. ഈ അഭ്യുദയ വിമലീകരണത്തിന്റെ പർവ്വത കാഴ്ചകൾ സമ്പുഷ്ടീകരിക്കുന്ന ഭയവിഹ്വലതകൾ ഈ എളിയവന്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളായി. ഗതകാല സ്മരണകളെ വിളിച്ചുണർത്തി ക്ഷുഭിത യൗവനം തുടിക്കുന്ന ഏട്ടന്റെ സ്വത്തത്തിൽ ഇടപെടുകയല്ല ഞാൻ, മറിച്ച് ഒരു കീഴാളപക്ഷ സഹയാത്രികന്റെ അവസാനത്തെ ഉൾത്തുടിപ്പുകൾ നിലനിർത്താൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സ്മോശക പതികന്റെ വിലാപമായിട്ട് എടുത്താ മതി. ഇതുവരെ പറഞ്ഞുള്ള വാക്കുകൾ ഇവിടെ പറഞ്ഞോ, ലാപ്പോൾ തലമുറ അടിച്ചു പിടിക്കും. നിനക്കെന്തെങ്കിലും പറയാണെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന പക്ഷെ പറയും. അല്ല, ഞാൻ അവതരിപ്പിക്കുന്ന ആശയത്തിന്റെ നിലവാരം കുറയണ്ടല്ലോ എന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത്തരം പ്രസംഗങ്ങൾക്കും ലേഖനങ്ങൾക്കും നാടകങ്ങൾക്കും മാത്രമാണ് നിലവാരമുള്ളത് എന്നാണല്ലോ വെപ്പ്. അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, ഞാൻ പച്ച മലയാളത്തിൽ കാര്യത്തിലേക്ക് വരാം. എനിക്ക് വന്ന രണ്ട് മൂന്ന് കല്യാണാലോചനകൾ അച്ഛനും അമ്മയും വല്യേട്ടനും കൂടി ഏട്ടന്റെ പേര് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുക. എന്റെ പേര് പറഞ്ഞു? അതെ. അതെന്തിനാ? ഏട്ടന്റെ ദാമ്പത്യ വർണ്ണ വല്ലരിയിൽ കുസുമങ്ങൾ വിരിയാനാ. ഞാൻ സുമേണത്തിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്റെ കല്യാണാലോചന പരിഗണിക്കുന്നു, മനസ്സിലായോ?